പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ജെയിംസ് വെബ് ടെലിസ്കോപ്പിൽ ഒരു മൈക്രോമെറ്റോറോയിഡ് വന്ന് സ്ട്രൈക്ക് ചെയ്ത് കാര്യമായ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് നാസയുടെ ഒഫീഷ്യൽ വെബ് പേജിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടണും ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. പ്രപഞ്ചത്തിൻ്റെ വളരെ വിദൂരമായ ഫോട്ടോസ് എടുത്ത് അടുത്തയുടെ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് തരംഗമായി മാറിയിരുന്നു. ഹബിൾ ടെലിസ്കോപ്പിനേക്കാൾ 100 മടങ്ങ് എഫിഷ്യൻ്റായ ജെയിംസ് വെബ് എടുത്ത ചിത്രങ്ങളെ വളരെ ആവേശത്തോടെയാണ് ശാസ്ത്രലോകം വരവേറ്റത്. സ്വർണം കൊണ്ട് ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത 18 മിറർ സെഗ്മെൻ്റ് അടങ്ങിയ വളരെ വലിയൊരു സിസ്റ്റമാണ് ജെയിംസ് വെബ് ടെലിസ്കോപ്പ്. ഇതിലെ C3 മിറർ സെഗ്മെൻറ്റിൽ ഒരു മൈക്രോമെറ്റോറോയിഡ് വന്നിടിച്ച് തകരാറുകൾ പറ്റിയെന്ന് നാസ സ്ഥിരീകരിക്കുകയുണ്ടായി. ആകാശത്തിൽ കറങ്ങി നടക്കുന്നതും ഒരു മണൽത്തരിയേക്കാൾ വലിപ്പം കുറഞ്ഞതുമായ ഉൾക്കാഴ്ചകളെയാണ് മൈക്രോമെറ്റോറോയിഡുകളെന്ന് വിളിക്കുന്നത്. ഇവ വളരെ കുഞ്ഞന്മാരാണെങ്കിലും ഇവയുടെ വേഗത 10 കിലോമീറ്റർ മുതൽ 10,000 കിലോമീറ്ററുകൾ വരെയാണ്. അതുകൊണ്ട് തന്നെ ഇവ ഒരു ഒബ്ജക്റ്റിലോ മറ്റോ വന്നിടിച്ചാൽ ഇവ ഉണ്ടാക്കുന്ന പ്രഹരം വളരെ വലുതാണ്. തോക്കിൽ നിന്ന് വരുന്ന ബുള്ളറ്റിൻ്റെ അത്ര പവർ ഇവയ്ക്കുണ്ടാകാറുണ്ട്. ഭൂമിയെപ്പോലുള്ള അന്തരീക്ഷമുള്ള ഗ്രഹങ്ങളിൽ ഇവ സാധാരണ വന്ന് പതിക്കാറില്ല. കാരണം അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അന്തരീക്ഷത്തിലെ ഘർഷണം കാരണം ഇവ കത്തി തീരുകയാണ് പതിവ്. എന്നാൽ ഔട്ടർ സ്പേസിൽ അന്തരീക്ഷമില്ലാത്തതിനാൽ ഇവ പ്രഹരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഇവ വന്ന് പതിക്കുന്നത് സാധാരണയാണ്. ഇത്തരത്തിലുള്ള മൈക്രോമെറ്റോറോയിഡുകളുടെ ഭീഷണി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നാസ ജെയിംസ് വെബ് വിക്ഷേപിച്ചത്. വിക്ഷേപിച്ച അന്ന് മുതൽ ഏകദേശം 19 മൈക്രോമെറ്റോറോയിഡുകൾ ഇതിൽ പതിക്കുകയുണ്ടായി. എന്നാൽ അവയൊന്നും കാര്യമായ പ്രഹരം ഏൽപ്പിച്ചില്ല. എന്നാൽ അടുത്തിടെ സി ത്രീ മിറർ സെഗ്മെൻറ്റിൽ പതിച്ച ആ മൈക്രോമെറ്റോറോയിഡ് ഇവയിൽ ക്ഷതമേൽപ്പിക്കുകയും അവ നികത്താൻ പറ്റില്ലെന്ന് നാസ സ്ഥിരീകരിക്കുകയുമുണ്ടായി. എന്നിരുന്നാലും ഈ പ്രഹരം ജെയിംസ് വെബ് ടെലിസ്കോപ്പിൻ്റെ പ്രവർത്തനത്തെയോ പ്രോഗ്രാമിങ്ങിനെയോ ഷെഡ്യൂളിനെയോ ബാധിക്കില്ല എന്നാണ് നാസ വിശ്വസിക്കുന്നത്. കൂടുതൽ ഫോട്ടോസും കൂടുതൽ ഇൻഫർമേഷനും ജെയിംസ് വെബിൽ നിന്നും കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള നുറുങ്ങറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കേ.